വൺ ഇന്ത്യ വൺ പെൻഷൻ സർക്കാർ ചെലവ് എന്ന് പറഞ്ഞാൽ വാളെടുക്കണം അല്ലെങ്കിൽ തന്നെ എന്തിനാണ് സർക്കാർ ചെലവുകൾ അഴിമതികൾ സമ്മാനങ്ങൾ ആന ചേന മലപ്പുറം കത്തി എന്തൊരു കോലാഹലമാണല്ലേ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞ് ധാർമ്മികവാദികളുടെ കരച്ചിലാണ് മുഴുവൻ ഇത്രയൊക്കെ പണം ചെലവഴിക്കാമോ സർക്കാർ ശമ്പളം കൊടുക്കാമോ ആഘോഷം നടത്താമോ ോ ഓരോ കമ്മീഷനും അനാവശ്യമല്ലേ ഇവയൊക്കെ പിരിച്ചുവിട്ടാൽ അത്രയും കാശ് ലാഭമല്ലേ കാറ് വാങ്ങാമോ വിമാനം വാങ്ങാമോ വിരമിച്ച ഉദ്യോഗസ്ഥരെ ഇത്രയും തുക ശമ്പളം നൽകിയിരുത്താമോ ഫീസ് നൽകാമോ എസി വയ്ക്കാമോ അങ്ങനെ നൂറ് നൂറ് പൊളപ്പൻ ചോദ്യങ്ങളുമായാണ് ഇവരുടെ വരവ് ഗുരുതര രോഗം ബാധിച്ചവരുടെ അരികിലേക്ക് ചില മതപ്രചാരകർ ചെല്ലുന്നത് കണ്ടിട്ടില്ലേ രോഗത്തിന്റെ ദൗർബല്യത്തിലും സഹാനുഭൂതിയിലും സാമാന്യ മര്യാദ ഓർത്തുമൊക്കെ അത് തടസ്സപ്പെടുത്താനോ ആ മത ബിസിനസിനെ ആട്ടിപ്പായ്ക്കാനോ പലരും തയ്യാറാവില്ല മനുഷ്യരുടെ ഇത്തരം ദൗർബല്യങ്ങളെയാണ് ചതിയന്മാരും കാപട്ടിക്കാരും ദുരുപയോഗം ചെയ്യുന്നത് യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴേക്കും അത് സമൂഹത്തിലെ ശരിയായ ജനമുന്നേറ്റങ്ങൾക്കും ആശയങ്ങൾക്കും ശക്തമായ പരിക്കുകൾ ഏൽപ്പിച്ചിരിക്കും അതനുവദിക്കണോ എല്ലാവർക്കും പെൻഷൻ അതും ഒരേ പെൻഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണ് ശരിയല്ലേ ഇതൊരു ശരിയായ ആവശ്യമല്ലേ ഇതൊരു ഉജ്ജ്വല മുദ്രാവാക്യമല്ലേ ഇതൊരു വിപ്ലവമല്ലേ എന്നൊക്കെ തോന്നാത്തത് അതെ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ഇക്കിളി മോഹന വാഗ്ദാനങ്ങൾ മുദ്രാവാക്യങ്ങളാക്കി നമ്മുടെ സമൂഹത്തെ കഴുതകളെ പോലെ നയിക്കാനായി സുഹൃത്തുക്കളെ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത് വൺ കോർപ്പറേറ്റുകൾ വരെ ഇതിനായി അണിനിരക്കുന്നു കാണാ പിന്നിൽ ആരൊക്കെ എന്താണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തിലെ ചതിയും വഞ്ചനയും കാപറ്റ്യവും അപകടവും വരൂ വായിക്കും മലയാളം മീഡിയ മണ്ണിൽ നിഷാന്ത് എഴുതുന്നു